കൊല്ലം പാരിപ്പള്ളി മുക്കട ദേശീയപാതയോരത്തുള്ള മുക്കുവിള സിന്ദൂരം വീടിനോട് ചേർന്ന് ഒരു കുഞ്ഞു വാടക വീട്ടിൽ ഒരമ്മയും രണ്ടു മക്കളും താമസിക്കുന്നു. മഹാരാഷ്ട്ര സ്വദേശി പരേതനായ മച്ചീന്ദ്രദേവ് കഥമിൻ്റെ ഭാര്യ രത്നമാല, മക്കളായ മേഘന, അഭിഷേക് എന്നിവർ. മേഘന ശാസ്താംകോട്ട ഡി ബി കോളേജിലെ എം എ സംസ്കൃതം വിദ്യാർത്ഥിനിയാണ്. കേരള സർവകലാശാലയിൽ സംസ്കൃതം ബി എക്ക് രണ്ടാം റാങ്കോടെയായിരുന്നു മേഘന വിജയിച്ചത്. ട്യൂഷനോ പാഠപുസ്തകങ്ങളോ പോലുമില്ലാതെ പ്ലസ് ടു കൊമേഴ്സിന് 5 A+ അഭിഷേക് വിജയിച്ചത്. ഇന്ന് അഭിഷേക് കൊട്ടിയം MM NSS കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ്. സ്വർണ്ണപ്പണിക്കാരനായിരുന്ന മച്ചീന്ദ്രദേവ് കഥം 1996 മഹാരാഷ്ട്രയിൽ നിന്ന് കേരളത്തിലെത്തിയത്. ഈ കുട്ടികൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ്. 2012 മച്ചീന്ദ്രദേവ് മരിച്ചു. പറക്കമുറ്റാത്ത രണ്ടു മക്കളെ വളർത്താനും പഠിപ്പിക്കാനുമായി രത്നമാല ചപ്പാത്തി ഉണ്ടാക്കി വിറ്റു. കുട്ടികളെ ഇത്രയും എത്തിച്ചു. ഇപ്പോൾ ദേശീയപാത വികസിപ്പിക്കുമ്പോൾ ഇവരുടെ വാടക വീട് നഷ്ടമാകും. ഇനി എങ്ങോട്ട് പോകും ഈ കുടുംബം? കോവിഡ് കാലത്ത് വാടക പോലും നൽകാതെ താമസിക്കാൻ വീട്ടുടമസ്ഥർ അനുവദിച്ചു. ആവുന്ന സഹായങ്ങളെല്ലാം അവർ ചെയ്തു. പക്ഷേ ഇനി എന്ത്? രത്നമാലയുടെ ഭർത്താവ് മച്ചന്തറാണ് ഇവിടെ വരുന്നത്. 1996 രത്നമാലയെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരികയാണ്. 2-3 കഴിഞ്ഞപ്പോൾ 2 കുട്ടികളുമായി അവർ സന്തുഷ്ടമായിട്ട് ഇവിടെ ജീവിക്കുകയായിരുന്നു. അവർ വന്നത്, മച്ചന്തർ വന്നത് സ്വർണ്ണ ബിസിനസ്സിന് വെച്ചാൽ സ്വർണം ഉരുക്കി കോയിനാക്കി കൊടുക്കുന്ന പഴയ സ്വർണം അങ്ങനെ ജീവിച്ചിരുന്ന് 9-1-6 തുടങ്ങിയപ്പോൾ ഈ ബിസിനസ് ഡൗണായി തുടങ്ങി. അങ്ങനെ ആകെ മാനസികാവസ്ഥ തന്നെ മച്ചന്ദറിനത് കൈവിട്ട് പോയി. 2012 അവൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വെച്ച് മരണം അടഞ്ഞു. അവർ നാട്ടിലോട്ട് ബോഡിയും കൊണ്ടുപോയി. അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ആകെ വിഷമിക്കുമ്പോൾ നമ്മൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. നാട്ടിലായാലും ഞങ്ങൾ വിളിക്കുകയും സംസാരിക്കും. നിങ്ങൾക്ക് ഈ വീട് വേണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ പുറത്ത് കൊടുക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ എൻ്റെ മക്കളെപ്പോലെ തന്നെയാണ്, എൻ്റെ മക്കൾ തന്നെയാണ് അവർ. ആ രീതിയിൽ തന്നെ ഞങ്ങളെ കൂടെ നിന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഇവർ തിരിച്ചു വരെയും അപ്പോൾ മച്ചന്തർ ഉള്ളപ്പോൾ തന്നെ ഒരു കടയിൽ 10 ചപ്പാത്തി കൊണ്ടു കൊടുത്ത് അവൻ തുടക്കം കുറിച്ചപ്പോൾ അത് പിറ്റേ ദിവസം 15 ചപ്പാത്തിയായി. അപ്പം എൻ്റെ ഭർത്താവ് 2-3 കടകളിൽ കൂടെ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയുന്നവരുടെ കടകളിൽ കൊടുത്ത് ഓർഡർ മേടിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ ചപ്പാത്തിയുടെ ബിസിനസ് തുടങ്ങുന്നത്. ഈ തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാനും അവളും കാര്യസിദ്ധി പൂജയ്ക്കായിട്ട് കുനമ്പായ അമ്പലത്തിൽ പോകുമായിരുന്നു. പോകുമ്പോൾ ചെറിയ ഡയമണ്ടിൽ ബിസ്ക്കറ്റ് പോലെ ഉണ്ടാക്കി ഞാനും അവൾ എൻ്റെ കൂടെ വന്ന്. ഈ പൂജ കഴിഞ്ഞതിന് ശേഷം, ഈ ചപ്പാത്തി ബിസിനസ്സിന് മുമ്പാണ്, ഓരോരുത്തർക്കും ആഹാരം കഴിച്ചതിന് ശേഷം അത് വിൽക്കാൻ കൊടുക്കും. അവർ വേണമെന്ന് മേടിച്ച് ആ പൈസയും കൊണ്ടുവന്ന് ഈ കുട്ടികളെ വളർത്തിയിട്ടുണ്ട്. അത്ര കഷ്ടമായിരുന്നു ഇവിടം വരെ എത്തി. ഇപ്പോഴും ഈ വീട് പോകുന്നതുകൊണ്ടുള്ള വിഷമമാണ്. നമുക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങളെ വീടും പോവുകയാണ്. ആ അവസ്ഥയിൽ ഞാൻ ആരെ പറയാനാ? നാട്ടുകാരെയാണ്. ആ കുട്ടികൾക്ക് ഒരു ഫോൺ മേടിക്കണമെങ്കിലും 500 ചപ്പാത്തി വരെ ദിവസം പോകുമായിരുന്നു. ഓർഡർ കിട്ടും 1000, അങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ. കിട്ടാത്ത ഒരു ചപ്പാത്തിയും പോവാത്ത ദിവസങ്ങളും ആയിട്ടുണ്ട്. ഇപ്പോൾ 100, 50, 25 ഇങ്ങനെയൊക്കെയാണ് ചപ്പാത്തികൾ പോകുന്നത്. ഒരു ചപ്പാത്തി 4 രൂപയ്ക്കാണ് ഇവർ പുറത്ത് കൊടുക്കുന്നത്. ജീവിതം ചോദ്യചിഹ്നമാണ് ഇവർക്ക് മുന്നിൽ. നാട്ടിലെ കൂട്ടായ്മയോ പഞ്ചായത്തോ വിദ്യാർത്ഥി കൂട്ടായ്മയോ ആരാണ് ഇവർക്ക് തലചായ്ക്കാൻ ഇടം നൽകാനുള്ളത്? ഇവരെ ചേർത്ത് പിടിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഞങ്ങളുടെ ജന്മദേശം മഹാരാഷ്ട്രയാണ്. ഈ ചപ്പാത്തി ബിസിനസ് എന്ന് പറയുമ്പം ഹോം മെയ്ഡ്, അമ്മ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ മെഷീൻ ഉപയോഗിച്ചോ ഒന്നും അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചപ്പാത്തിയുടെ നല്ല ഓർഡേഴ്സ് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കൊറോണ വന്നപ്പോൾ മുതൽ ജോലി കുറയുകയും അതുകൊണ്ടിപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കൊറോണയുടെ ഈ ഒരു ടെൻഷനിലാണ് ഈ ഹൈവേയും കൂടി ഇപ്പോൾ വന്നത്. വീടും നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇപ്പം ഞങ്ങളെ ഇങ്ങനത്തെ ഒരു ഓണേഴ്സ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുരക്ഷിതത്വവും ഉണ്ട് ഈ വീട്ടിൽ. ഇപ്പം ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്ന 1000 രൂപ വാടക കൊടുത്താണ്. പക്ഷേ ഈ കൊറോണ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഓണേഴ്സ് ഞങ്ങളിൽ നിന്ന് വാടക ഒന്നും മേടിക്കാറില്ല. അപ്പം ഈ കൊറോണ ഉള്ള സമയത്ത് ജോലിയും കുറവാണ്. അപ്പം ഞങ്ങളൊരു വാടക വീട് നോക്കുമ്പോൾ തന്നെ എങ്ങനെ പോയാലും 2000, 2500, 3000 റേഞ്ചാണ് നോർമൽ വീട് തന്നെ അവർ പറയുന്നത്.
എവിടെ പോയി അന്വേഷിച്ചാ പോലെ. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു പൈസ പോലെ അഫോർഡ് ചെയ്യാൻ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല നമ്മളിപ്പോ ഒരു വീട് അന്വേഷിച്ചു പോവുകയാണെങ്കിൽ അവന് ഡെപ്പോസിറ്റ് കെട്ടിവെക്കണം, അപ്പൊ അതിന് കുറെ പൈസയാവും. അതേസമയം ഈ വീടൊക്കെ ഞങ്ങൾ പണ്ടേ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. രണ്ടു മാസത്തിനുള്ളിൽ തന്നെ റോഡ് വരുമെന്നാണ് പറയുന്നത്. കളക്ടറിനൊരു നിവേദനം എഴുതി കൊടുത്തിരുന്നു, പക്ഷെ അതിന്റെ ഒരു മറുപടി ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. इसलिए मैं हिंदी में बात कर रही हूँ. मैंने ये मेरे पति मरने के बाद भी मैंने ना वो चपाती का काम कर कर मेरे बच्चों को संभाला पाला, उनका पढ़ाई देखा. मगर अभी ये लॉकडाउन आया, कोरोना हुआ, तब से वो चपाती का काम कम हो गया, बिल्कुल चल ही नहीं रहा है. ये बच्चे, बेटी तो एमए में पढ़ रही है, बेटा भी कॉम में पढ़ रहा है, मगर इतना वो मैंने कष्ट कर कर इधर तक मैं आई है. और थोड़ा थोड़ा तीन चार साल का मेरे बच्चों का पढ़ाई रहा है. इसी में ना रुकावट आ रही है, इसलिए ना मुझे बहुत दुख हो रहा है. इसके लिए कोई मुझे सहायता करे, इसकी मैं ना अपेक्षा करती हूँ. ഇവർക്ക് കൂടെ കരുതി വെക്കാൻ നമ്മുടെ കേരളം നൽകിയ വിദ്യാഭ്യാസവും അധ്വാനിച്ച് ജീവിച്ചതിന്റെ അഭിമാനവും മാത്രമേ ഉള്ളൂ. ഈ വീട് ഒഴിഞ്ഞു പോകുമ്പോൾ കൂടെ കരുതാനും അത്രയൊക്കെയേയുള്ളൂ. ആ അഭിമാനം നഷ്ടപ്പെടാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയുടെയും കുടുംബാംഗങ്ങളുടെയും കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷാനിർഭരമായ ആ നോട്ടം ചെന്നു തറയ്ക്കുന്നത് അധികാരികളിലല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ്.